നമസ്കാരം. മുമ്പൊരിക്കൽ സംസാരിച്ച വിഷയം തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്ക്. നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് ഇപ്പോൾ കേൾക്കുന്നതിൽ കൂടുതൽ കാണുകയാണ് ചെയ്യുന്നത്. മുമ്പൊരിക്കൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, മൂന്ന് പ്രധാനപ്പെട്ട സർജിക്കൽ സ്ട്രൈക്ക് കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ, അതായത് കേന്ദ്ര ബി ജെ പി നേതൃത്വം എഴുതി വിട്ടിട്ടുണ്ടെന്ന്. അതിൽ ഒന്നാമത് കേന്ദ്ര പദ്ധതികൾ ഇതിന് മുമ്പ് അവർ അത്രമാത്രം പ്രാധാന്യത്തോടെ ഇവിടെ പ്രചാരം കൊടുക്കില്ലായിരുന്നു. അതിപ്പോൾ മാറ്റി. ഏതൊക്കെ പദ്ധതികളിൽ കേന്ദ്ര പങ്കാളിത്തമുണ്ടോ അതൊക്കെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രകടമായിട്ടുള്ള മാറ്റം നമ്മൾ ആദ്യം കണ്ടത് റേഷൻ കടകളിലാണ്. ഇപ്പോൾ ഈ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ചെന്നാലും അവിടെ മോദിയുടെ, അതായത് പ്രധാനമന്ത്രിയുടെ പടമൊട്ടിച്ച ഒരു പോസ്റ്റർ കാണും. സൗജന്യ അരി, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ആ പോസ്റ്റർ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും. അത്രയും മതി. ആ റേഷൻ കടയിൽ ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ആ അരി നൽകുന്നത് ആരാണെന്ന്. ഇത് മുൻപേ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ചെയ്തു തുടങ്ങിയല്ലോ. അതാണ് ആദ്യത്തെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. ദാ അടുത്തത് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. കുതിരാൻ, അതെ കുതിരാൻ തന്നെ. അത് ഒന്നാമത്തെ തുരങ്കം റെഡിയായി, ഉദ്ഘാടനത്തിന് റെഡിയായിരിക്കുമായിരുന്നു. സംസ്ഥാന സർക്കാർ ആഘോഷത്തോടെ അത് നടത്തി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരൊറ്റ ട്വീറ്റിൽ നിതിൻ ഗഡ്കരി എന്ന പ്രഗത്ഭനായ മന്ത്രി അതിനെയെല്ലാം മറികടന്നു. ഇനി മുതൽ ഈ സംസ്ഥാനത്ത്, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോഴേ മുൻകൂറായി പറയാം. 50% അതിനു മുകളിലോ കേന്ദ്ര പങ്കാളിത്തമുള്ള എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനവും അതിൻ്റെ നടത്തിപ്പും എല്ലാം ഇനി കേന്ദ്ര തീരുമാനവും അവരുടെ സമയവും സന്ദർഭവും സൗകര്യവുമൊക്കെ അനുസരിച്ച് മാത്രമേ നടക്കൂ. അതിന് പ്രകടമായ തെളിവാണ് കുതിരാൻ. അപ്പോൾ ചില ആളുകൾ, ഇടതുപക്ഷത്തുള്ളവരാകട്ടെ അല്ലെങ്കിൽ വലതുപക്ഷത്തുള്ളവരാകട്ടെ, ഇനിയിപ്പം സംഖികളാകട്ടെ, അവർ ചില കാര്യങ്ങൾ പറയുന്നത് ഗെയിൽ പദ്ധതിയാണെങ്കിലും കുതിരാനാണെങ്കിലും ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടും ഒക്കെയാണത് നടക്കുന്നതെന്നാണ്. അവർക്കെന്താ കാശ്മീർ എന്ന ഒരു സ്ഥലത്തെപ്പറ്റി എന്താ അവർക്കറിഞ്ഞുകൂടെ? കാശ്മീരിൽ തോക്കും ബോംബും സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോഴും വികസന പദ്ധതികൾ നടത്തുന്നുണ്ട്, ലഡാക്കിലും മറ്റും. എന്തിന് ചൈനയുടെ പടിവാതിലിൽ പോലും നിതിൻ ഗഡ്കരി എന്ന വ്യക്തി റോഡും പാലവും മറ്റ് വികസന പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നു ഇനിയും നടത്തും. അപ്പോൾ പിന്നെ ഈ കൊച്ചു കേരളത്തിൽ നടത്താനാണോ ഇത്ര പാട്? ഇനിയിപ്പോൾ പിണറായി വിജയൻ വി ഡി സതീശിന് പകരം പ്രതിപക്ഷ സ്ഥാനത്തും കോൺഗ്രസ്സാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിലും എന്താ ഇത് നടക്കത്തില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നടക്കുക തന്നെ ചെയ്യും. ഇനി ഗെയിൽ പൈപ്പ് ലൈൻ താമസിപ്പിക്കാനോ തടയാനോ ശ്രമിച്ചാൽ, ഇടതുപക്ഷം എന്ന ലേബലിൽ കുറച്ച് സുഡാപ്പികൾ അവിടെ കയറി റോഡിൽ പോയിരുന്നു, കുറേ പ്രശ്നം പൊക്കി, കുറേ അഭ്യാസം കാണിക്കും, ഒടുവിൽ ഉണ്ട കയറി ഒന്നോ രണ്ടോ എണ്ണോ തട്ടിപ്പോവും. അതിനുശേഷമാണെങ്കിൽ കൂടിയും ആ ഗെയിൽ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇടതുപക്ഷമാണ് കയറിയിരിക്കുന്നത് കൊണ്ട് ആണ് ഈ പദ്ധതികളൊക്കെ നടക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് വെറും ബാലിശമാണ്. കാരണം ഇതിനും വലിയ പുള്ളികളാണ് അങ്ങ് കാശ്മീരിലുള്ളത്. അവിടെ നടത്താമെങ്കിൽ പിന്നെ ഈ വാൽമാക്രികളുള്ള ഈ കൊച്ചു കേരളത്തിൽ നടത്താനാണോ ഇത്ര പാട്? പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്. 2014 ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് മൊത്തം കുത്തഴിഞ്ഞു കിടന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. അവർക്ക് ഈ ഇതെല്ലാം ഒന്ന് നേരെയാക്കി ചുവടുവെപ്പിച്ച് നിൽക്കാൻ ഒരു 2-3 വർഷത്തിൻ്റെ സാവകാശം വേണമായിരുന്നു, എല്ലാം ഒന്ന് ലെവലാക്കി വരാൻ. ആ അത്രയും സമയം കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാർ വിനിയോഗിച്ചത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനം, അതായത് ദരിദ്രരും അതിനു മുകളിലുള്ളവരുടെയൊക്കെ ക്ഷേമ കാര്യങ്ങളായിരുന്നു. വീട്, റോഡ്, വൈദ്യുതി, ഗ്യാസ്, ജൻധൻ അക്കൗണ്ട് മുതലായവയൊക്കെ. അതിനുശേഷം ഒരു തുടർഭരണം ഉറപ്പിച്ചതിന് ശേഷം ഇന്നോളം മോദി സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. തടയാൻ 4-3-7 കമ്മ്യൂണിസ്റ്റുകൾ വിചാരിച്ചാൽ നടക്കില്ല, നടപ്പാക്കാൻ അവർക്കാവില്ല. അപ്പോൾ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നിശ്ചയദാർഢ്യത്തെപ്പറ്റി വലിയ തള്ളിമറിക്കലൊന്നും വേണ്ട. ഇതിന് ശരിക്കും പറയേണ്ട മലയാള പദം അനുസരണ എന്നാണ്. കേന്ദ്രം പറഞ്ഞു, ഇടതുപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം അനുസരിച്ചു. ഇനിയിപ്പോൾ പൗരത്വ നിയമമുണ്ട്. എന്താ നിങ്ങളുടെ നിശ്ചയദാർഢ്യം ഒന്ന് കാണിച്ചു തരാമോ? അത് നടപ്പാക്കില്ല എന്ന് പറയാനേ നിങ്ങൾക്ക് പറ്റൂ, നടപ്പാക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കുറേ കാലം കഴിയുമ്പോൾ ഇതേ നിങ്ങൾ തന്നെ പറയും, പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കിയത് ഇടതുപക്ഷമാണ്, അത് ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ദാ ഇത്രയേ ഉള്ളൂ കഥ. ഇനി മുതൽ
കേന്ദ്രത്തിന് പങ്കാളിത്തമുള്ള ഏതൊരു പദ്ധതിയാട്ടെ അതിൽ 50% അതിനു മുകളിലോ കേന്ദ്രത്തിന് പങ്കാളിത്തമുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തിപ്പ് ഇതെല്ലാം അവരുടെ സൗകര്യപ്രകാരം അവരുടെ സമയവും സന്ദർഭവും നോക്കിയിട്ട് മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്ക് മാറിയിരുന്ന് ചോദിക്കാം അതിൻ്റെ അപ്പുറം പരമാവധി ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ ടോയ്ലറ്റ് പേപ്പറിന് പോലും വിലയില്ലാത്ത ദേശാഭിമാനി എന്നൊരു പത്രമുണ്ടല്ലോ അതിൽ 4 കോളം വാർത്തയിട്ടിട്ട് അത് നിങ്ങളാണ് പണിതത് എന്ന് തള്ളിമറിക്കാം അത്രയേ പറ്റൂ മാക്സിമം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.